ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് മോഹനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റില്ല. എന്റെ മോളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം മോനെ. സ്വന്തം മോളെ രക്ഷിക്കാൻ വേറൊരു വഴിയും കാണാത്ത ഒരച്ഛന്റെ അപേക്ഷയാണ്. ഉപേക്ഷിക്കരുത്. അച്ഛനെ തോർത്ത് സങ്കടപ്പെടരുത്. ഇന്നത്തോടെ പത്നിയുടെ ഭീഷണിയും ബ്ലാക്ക്മെയിലിംഗും ഒക്കെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അച്ഛൻ ധൈര്യമായിട്ട് വയ്ക്കോ. ചന്ദ്ര, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ആ ശരി. ചന്ദന്റെ കൂടെ തന്നെ നിന്നോണം. കുഴപ്പമൊന്നും ഒപ്പിക്കരുത്. ഞാനൊരു 10-15 മിനിറ്റിനുള്ളിൽ വരാം. അപ്പോ ശരി ചന്ദ്ര. എടാ, ഞാൻ എന്റെ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കാറിന്റെ അടിയിലേക്ക് കയറുക. മാത്രമല്ല ആക്സിഡന്റ് ക്ലച്ച് ഒക്കെ ചെക്ക് ചെയ്യണം. മാമച്ചാന കാറിന്റെ അടിയിൽ കയറ്റി കിടത്തിയിട്ട് നീ ജ്യൂസ് കുടിക്കാൻ പോകുന്ന പോലെ പോയാ. എന്റെ ഇതുവരെ കാണാത്ത മുഖം നീ കാണും. ഞാൻ ഇവിടുന്ന് ഒരു അടി മാറില്ല. മാറരുത്. ഞാൻ ചോദിക്കുന്ന ടൂൾസ് ഒക്കെ കൃത്യമായിട്ട് എടുത്തേരണം. മനസ്സിലായടാ? മനസ്സിലായി. സാറ് ധൈര്യമായിട്ട് കേറുകോ. ഓരോ ടൂൾസും കീറി കൃത്യമായിട്ട് എടുത്തുതരാം. ഏതോ ഒരു പുതിയ പേഷ്യന്റ് ആണല്ലോ. എന്റെ മാതാവേ, ഇതാരാ വന്നിരിക്കുന്നത്? എന്താ സാറേ, കാറിനെന്താ പറ്റിയേ? എന്താ പറ്റിയെന്നറിയില്ല. നന്നായി ഓടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അപശബ്ദം. അപശബ്ദോ? അതെ. ഇവിടെ താൻ മാത്രമേ ഉള്ളൂ. അല്ല സാറേ, ചീഫ് മെക്കാനിക് ഉണ്ട്, ചന്ദ്ര സാറ്. ഞാൻ വിളിക്കാം. ചന്ദ്ര സാറേ, സാറേ ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ? അതെ, നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു VIP വന്നിരിക്കുന്നു. VIP? അതെ ചന്ദ്ര സാറേ. ഇങ്ങനെ അടുത്തുനിന്ന് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം വന്നിട്ടിരിക്കണേ. ഇങ്ങോട്ടിങ് വാ. എന്തിനാ ഈ VIP-കളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നേ? അതിന് വണ്ടിക്ക് അറിയില്ലല്ലോ ഈ വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ വെച്ച് കേടാവാൻ പാടില്ലെന്ന്. ഇങ്ങോട്ടിറങ്ങി വന്നേ. വാ ചന്ദ്ര സാറേ. ആ നിൽക്കുന്ന ആളാരാണെന്ന് അറിയാമോ ചന്ദ്ര സാറിന്? അതാണ് പ്രസക്ത സിനിമാ പിന്നണി ഗായകൻ മോഹൻകുമാർ സാർ. അദ്ദേഹത്തിന്റെ കാറിന് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കണം സാറേ. Thank you.
എന്താണ് സാർ പ്രശ്നം? നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപശബ്ദം കേൾക്കുന്നു. അപശബ്ദം എവിടുന്നാണെന്ന് മനസ്സിലായോ? ഇല്ല, എത്ര ശ്രമിച്ചിട്ടും എവിടുന്നാണെന്ന് പിടികിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ, നീ ബോണറ്റ് ഉറക്ക്. സ്റ്റാർട്ട്. ആ ശരി, ഓഫ് ചെയ്ത് ഇറങ്ങിക്കോ. ആ ശരി. സാറു വാ. സാറ്, അപശബ്ദമൊക്കെ മാറി. ഇതാ ഞങ്ങളുടെ ചന്ദ്ര സാറ്. സാറ് കൈതൊട്ട ഏത് അപശബ്ദവും മാറും. ചാർജ് എത്രയായി? 250 രൂപ വാങ്ങിച്ചോ. അയ്യോ വേണ്ട സർ, ചാർജൊന്നും വേണ്ട. സാറിനെ പോലെ ഒരാൾ ആദ്യമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ചാർജ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞ. വേണ്ട വേണ്ട, നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് നന്ദി, പക്ഷേ ചാർജ് വാങ്ങാതിരിക്കരുത്. എന്ന് വെച്ചാ ആരുടെ ഔദാര്യം എനിക്കിഷ്ടമല്ല. സാറിനത് നിർബന്ധമാണെങ്കിൽ പിന്നെ നിർബന്ധമാണ്. താങ്ക്സ്. വരട്ടെ. ഇനി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സാർ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി. അങ്ങനെ പല സ്ഥലത്തായിട്ടല്ല, എന്റെ പഴയ ഒരു ഫ്രണ്ടിന്റെ റെസിഡൻസില. ആണോ? അവരുടെ കുട്ടികളെയാണോ പഠിപ്പിക്കുന്നേ? അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടന്നു പോവോ? അവരുടെ മക്കൾ മാത്രമല്ല, അവർക്ക് പരിചയമുള്ള ചിലരുടെ കുട്ടികളും ഉണ്ട്. വായ്പാട്ട് മാത്രമല്ല, തബലയ്ക്കും ട്യൂഷൻ എടുക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന സ്ഥലം നമ്മുടെ കുമാരപുരത്തിനടുത്താണോ? കുമാരപുരം? ഏത് കുമാരപുരം? കുമാരപുരം ഏതാണെന്ന് ഏട്ടൻ അറിയില്ലേ? ഓ, കുമാരപുരം അറിയാം, പക്ഷേ അവിടെ അടുത്തെങ്ങുമില്ല ഞാൻ ഈ പഠിപ്പിക്കുന്ന സ്ഥലം. അല്ല, ഏട്ടനെ അവിടെ വെച്ച് ഞാൻ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാനെങ്ങോ ആയിരിക്കില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ഞാനെന്തിനാ അവിടെയൊക്കെ പോകുന്നത്?
എനിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ? നീ എന്താ പറഞ്ഞേ? എന്നെ ഡ്രോപ്പ് ചെയ്തോളാന്നോ? അതെ, എനിക്ക് എന്തായാലും ടെന്നീസ് ക്ലബ്ബ് വരെ ഒന്ന് പോകണം. എന്നാ എനിക്ക് ആ വഴിക്കല്ല പോകേണ്ടത്. അതിനെന്താ, ഏത് വഴിക്കാ പോകേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ ആ വഴിക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ക്ലബ്ബിലേക്ക് പൊയ്ക്കോളാം. ഏയ്, അതൊന്നും ശരിയാവില്ല. നിനക്കിതെന്താ മോഹൻ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സാരമുള്ള ചതവോ മുറിവോ ഒന്നും അല്ല. ഏട്ടനെന്താ വിരലുകളെ കുറിച്ച് ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ? തബല വായിക്കുന്ന വിരലുകളല്ലേ. എന്തായാലും ഒന്ന് കാണിച്ചേ. എന്തായാലും ചെറിയൊരു മുറിവേ ഉള്ളൂ. ഭാഗ്യം, ഇനിയെങ്കിലും എപ്രാളം കാണിക്കാതെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ ഏട്ടാ. കുട്ടികൾക്ക് തബലയിൽ നടകൾ വായിച്ച് കാണിച്ചു കൊടുക്കേണ്ട വിരലുകളല്ലേ. അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പറ്റിയ അത് ഉപജീവനത്തെ പോലും ബാധിക്കില്ലേ? ചന്ദ്ര, ഇത് എന്ത് പറ്റി? ആകെ തളർന്ന മട്ട്. പനിയെ മറ്റുണ്ടോ? ഏയ്, ഒന്നുമില്ല. അല്ല, താനിങ്ങനെ തളർന്നിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. ഒരു സമയത്തും താനിങ്ങനെ വെറുതെ ഇരിക്കാറില്ലല്ലോ. മാമച്ചാ, ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താടാ, ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു VIP വന്നിരുന്നു. VIP? അതെന്നേ, സിനിമയിലൊക്കെ പാട്ട് പാടുന്ന മോഹൻകുമാർ സാറ്. ഇത്രക്ക് ഫേമസ് ആണെങ്കിലും ഒരു ചാടയില്ല, ആള് സിമ്പിളാ. കാരണെന്തോ ചെറിയ സൗണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാ വന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചന്ദ്ര സാറ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തില്ലേ? ഒരു സെൽഫി എടുക്കണമെന്ന് കരുതിയതാ, നടന്നില്ല. ചന്ദ്ര സാറ് ചാർജ് മേടിച്ചോളം പറഞ്ഞതാ, പക്ഷെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ആദ്യമായിട്ട് റിപ്പയറിങ്ങിന് വന്നതുകൊണ്ട് ചാർജ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരെ സമ്മതിച്ചില്ല, നിർബന്ധിച്ച് ചാർജ് തന്നിട്ടാ പോയത്. ശരി ശരി, നീയേ ഈ കവർ കൊണ്ട് ഓഫീസിൽ കൊടുക്ക്. വൈനല്ലേ, കൊണ്ടുപോയി വെക്കടാ മരങ്ങോടാ. അപ്പോ ഇത്രയും കാലം ഒളിച്ചു കൊണ്ട് നടന്ന രഹസ്യം പൊളിഞ്ഞു അല്ലേ യന്ദ്ര? അപ്പോ ഇത്രയും കാലം ഒളിച്ചു കൊണ്ട് നടന്ന രഹസ്യം പൊളിഞ്ഞു അല്ലേ യന്ദ്ര? ഞാൻ കാറിനടിയിൽ ബ്രേക്ക് ടൈറ്റ് ചെയ്യായിരുന്നു. പാപ്പി ഒന്ന് വിളിച്ചപ്പോ ആരാന്നറിയാതെ ഞാൻ എഴുന്നേറ്റ് നോക്കിയത്. അപ്പോഴാ മോനുവിനെ കണ്ടത്. എന്നെ കണ്ടതും അവനൊരു നോട്ടം നോക്കി. ആ നിമിഷം ഭൂമി പിളർന്നങ്ങ് താണു പോയിരുന്നെങ്കിൽ നാശിച്ചു പോയി. ഇപ്പോഴും അവന്റെ ആകെ തകർന്ന മട്ടിലുള്ള നോട്ടം മനസ്സിൽ നിന്ന് മായുന്നില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ ചെന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. റിപ്പയർ ചെയ്ത് കൊടുത്തു, ചാർജ് വാങ്ങിച്ചോളാൻ പാപ്പയോട് പറഞ്ഞിട്ട് പോന്നു. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ കാണാതെ ഞാനത് മാനേജ് ചെയ്തേനെ. ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട് ഒരു രൂപമില്ല. വിവരം അറിഞ്ഞാൽ നിർമ്മലയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മയോടെന്ത് പറയും? എന്റെ മോളുടെ സങ്കടം എങ്ങനെ തീർക്കും? അതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം പത്മിനിയുടെ അവളുടെ മമ്മയുടെ മുമ്പിൽ തലയുയർത്തി എങ്ങനെ നിൽക്കുന്നുള്ളതാ.
ഇനി അവരുടെ മുമ്പിൽ നാണം കെടുകാന്ന് പറഞ്ഞ അതിലും ഭേദം ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതാ. അങ്ങനെ ഒന്നും മനസ്സ് തളർത്തേണ്ട ഒരു കാര്യമില്ല ഇന്ദ്ര. എന്തെങ്കിലും ഒരിക്കലും ആരെങ്കിലും ഇത് അറിയുന്ന നമ്മൾ അന്നേ കരുതിയതല്ലേ. ആ സമാധാനപ്പെട്. എന്തായാലും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യം സംഭവിച്ചു. ഇനി അതിനെ നേരിടുക വേണ്ടത്. എന്തായാലും ചന്ദ്രൻ ഇനി റിപ്പയറിങ്ങിനും നിൽക്കണ്ട. നേരത്തെ വീട്ടിലേക്കില്ല. അവിടെ ആരോടും മോഹനൊന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ മോഹനോട് നേരിട്ട് വിവരം പറഞ്ഞ് സംഗതി സോൾവ് ചെയ്യണം. താനിരിക്കെ ഞാനേ കുറച്ച് കട്ടൻ എടുപ്പിക്കാം. സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായ ഉള്ളിൽ ചെല്ലുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. ഇരിക്കെ ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്ന പോലെയൊക്കെ വേണം ഞാൻ വരാനും പോകാനെന്നോ? അല്ല സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. വേഗം കഴുകി വൃത്തിയാക്കിയിട്. ഇത്ര കാലത്തെ എങ്ങോട്ടായിരുന്നു മോഹൻ പോയത്? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് എവിടേക്കായി എന്തിനാന്നൊക്കെ എല്ലാവരോടും വിശദീകരിക്കണോ? കാലത്തെ നീ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയേ? എനിക്കറിയില്ല നിർമ്മലേട്ടത്തി. ഒരു കാര്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടത്. ഒരു കാര്യമില്ലാതെ മോഹൻ എങ്ങനെ ദേഷ്യപ്പെടാറില്ലല്ലോ. നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും. ഇല്ല ഏട്ടത്തി, സാർ ഉടനെ പുറത്തേക്ക് പോകുന്നുണ്ടോന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വേറൊന്നും നീ പറഞ്ഞില്ലേ? സത്യമായിട്ടും ഇല്ല. ഈശ്വര, കാലത്ത് എന്താണാവോ, ഇന്ന് ആരാണാവോ ഞാൻ കണിയേണ്ടത്? നീ വന്നോ? അപ്പോ റെക്കോർഡിങ്ങിനല്ലേ നീ പോയത്? അമ്മ എന്താ മോഹനോട് ചോദിച്ചേ? പെട്ടെന്ന് തന്നെ മടങ്ങി വന്നതുകൊണ്ട് റെക്കോർഡിങ്ങിനല്ലേ പോയതെന്നേ ചോദിച്ചുള്ളൂ. അവനൊന്നും പറയാതെ എന്നെ ഒന്ന് നോക്കി മുകളിലേക്ക് പോയി. കാലത്തെ ഇവൻ എന്തു പറ്റിയാവോ? അച്ഛൻ മോഹനോടൊന്നും പറയാതെ പോയതിന് ദേഷ്യാവൂന്ന എനിക്ക് തോന്നുന്നത്. ഇനി ആയുഷ്കാലം നിർമ്മലയുടെ അച്ഛൻ ഈ പടി ചവിട്ടില്ല. പുന്നാരി ചോമനിച്ച് വളർത്തിയ മോളല്ലേ ചങ്ങി കുത്തുമ്പോലെ ആട്ടി ഇറക്കിയത്. സത്യത്തിൽ മോഹൻ എല്ലാ സത്യങ്ങളും അറിയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ആ ഭദ്ര കല്യാണിയെ എത്രയും വേഗം ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങളെന്താ ഇവിടെ? എന്താ മോഹൻ, എന്റെ മമ്മിക്ക് ഈ മുറിയിൽ വന്നൂടെ? നിന്റെ മമ്മിക്ക് ഒരു മുറി ദാനം കൊടുത്തിട്ടുണ്ടല്ലോ. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡും വരുത്തി വെട്ടി വിഴുങ്ങി
ഒരു പണിയും ചെയ്യാതെ തിന്നു കൊഴുത്ത് 24 മണിക്കൂറും മറ്റുള്ളവരെ എങ്ങനെ ചതിക്കാം, വഞ്ചിക്കാം, നശിപ്പിക്കാം എന്ന് നിനക്ക് ക്ലാസ്സും എടുത്ത് ഗൂഢാലോചന നടത്താൻ ആ മുറി മതി. മേലാൽ ഇവരെ എന്റെ മുറിയിലെങ്ങാൻ വിളിച്ചു കയറ്റിയാ നിന്റെ സ്ഥാനം മുറിക്ക് പുറത്തായിരിക്കും. മോഹൻ, മമ്മി ഇത്രക്ക് ഇൻസൾട്ട് ചെയ്യാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ഉണ്ടായതൊക്കെ എന്നെ കൊണ്ട് വിശദീകരിപ്പിക്കാൻ നിൽക്കാതെ വിളിച്ചോണ്ട് പൊയ്ക്കോ ഇവരെ. മോഹൻ, ഗെറ്റ് ലോസ്റ്റ്. ഞാൻ ഇറങ്ങിക്കോളാം മോഹൻ, ബട്ട് ദിസ് ഈസ് ടു മച്ച്. മമ്മി, അവസാനിപ്പിക്കാനും മറ്റു ചിലതൊക്കെ തുടങ്ങാനുമുള്ള സമയമായി. അതൊക്കെ അധികം താമസിയാതെ നടക്കുകയും ചെയ്യും. എടുത്തി മോനു.